ഹലോ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡയപ്പർ വേസ്റ്റിനെ മാനേജ് ചെയ്യുന്ന ഒരു രീതിയെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. ഒരു ഡെമോ വീഡിയോ തന്നെയാണ്. അതോടൊപ്പം തന്നെ യൂസ് ചെയ്ത ഡയപ്പറിനെ നമുക്ക് വീണ്ടും എങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടും ഒന്ന് പറഞ്ഞു പോയതിൻ്റെ കൂടെ. ഡയപ്പേഴ്സ് എന്ന് പറയുന്നത് അത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഈ യൂസ് ചെയ്ത ഡയപ്പറിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് അത്രത്തോളം ന്യൂസൻസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനം കൂടിയാണ്. ഞാൻ ഈ ഡയപ്പർ യൂസ് ചെയ്യുന്നത് ഒരു 7-8 മാസം ഉള്ളപ്പോഴാണ്. ഇവക്ക് ഞാനൊരു ഹോസ്റ്റലിലൊക്കെ പോയി സ്റ്റേ ചെയ്യേണ്ടതുകൊണ്ട് പിന്നെ ആ ഒരു സമയത്ത് ഫുള്ള് ഇവള് ഡയപ്പറിലായിരുന്നു. ഡെയിലി നമ്മൾ ഡയപ്പർ യൂസ് ചെയ്ത ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായ ഒരാളാണ് ഞാൻ. അത് അത്രത്തോളം എക്സ്പെൻസുമാണ്, അത് അത്രത്തോളം ന്യൂസൻസുമാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നു കണ്ടിട്ടുണ്ടാകും റോഡ് സൈഡിലൊക്കെ ഈ ഒരു സാധനം ചുമ്മാ വേസ്റ്റ് കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാകും. ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും ഇത് വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു വേസ്റ്റ് നമ്മൾ ഇപ്പോൾ റോഡ് സൈഡിൽ കളഞ്ഞാലും നമ്മുടെ പറമ്പിലിട്ടാലും അത് മഴയത്ത് കിടന്ന് വീർത്ത് കുതിർന്ന് അതൊരു വലിയ ബോള് പോലെ ഇങ്ങനെ കിടക്കും. നല്ല വെയിൽ വേണം, അത് കംപ്ലീറ്റ്ലി ഉണങ്ങണം, എന്നിട്ട് കത്തിച്ചാൽ അതെങ്ങനെയെങ്കിലുമൊക്കെ കത്തിപ്പോവും, എന്നാലും അത് കത്താൻ പാടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് വെറും ഒരു പേപ്പർ കത്തിക്കുന്ന എളുപ്പത്തിൽ അതിനെ കത്തിച്ച് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് ഞാനിനി ഷെയർ ചെയ്യാൻ പോകുന്നത്. അറിയാവുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് അറിയാത്തവരാണ് മെജോറിറ്റി ആൾക്കാരും. ഡയപ്പർ യൂസ് സ്റ്റോപ്പ് ചെയ്യാറായപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയെ കുറിച്ചിട്ട് അറിയുന്നത് തന്നെ. അതിനുശേഷം ഞാൻ യൂസ് ചെയ്ത ഡയപ്പറെല്ലാം ആ ഒരു രീതിയിൽ മാനേജ് ചെയ്യുകയും ചെയ്തു. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് തന്നെ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും. ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്പം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. സോ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. കളയാൻ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ഡയപ്പറാണ് ഇപ്പം നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം മോളൊരുവിധം പോട്ടി ട്രെയിൻഡ് ആണ്, പക്ഷെ രാത്രിയിൽ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ആളെൻ്റെ ബെഡൊക്കെ കുളമാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ രാത്രിയിൽ മാത്രം ഡയപ്പർ ഇടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കളയാൻ വെച്ചിരുന്ന രണ്ട് ഡയപ്പറാണ് ഞാനിപ്പം ഡെമോ ചെയ്യാമെന്ന് വെച്ചിട്ട് എടുത്തത്. അത് ഞാൻ ആ വെള്ളത്തിലേക്ക് മുക്കി വെക്കണം. അതിനുള്ളിലുള്ള ആ ഒരു ജെല്ലി പോലത്തെ ഒരു സാധനമാണ്, അത് ഫുള്ള് സോക്കാവണം. ഒരു 5 മിനിറ്റ് മതിയാവും അത് കംപ്ലീറ്റ്ലി സോക്കാവും. അപ്പം നമുക്ക് മുക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് അത് നല്ല ഫുള്ള് സോക്കായിട്ടുണ്ടാവും. കോട്ടൺ എന്ന് പറയുന്നത് അതിൽ വളരെ കുറച്ചൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കി അതിലുള്ളത് നമ്മൾ ഈ ഡെക്കറേഷൻ വെക്കുന്ന ഒരു ജെല്ലി പോലൊരു സാധനം ഉണ്ടല്ലോ, പല കളറിലുള്ള വെള്ളത്തിലിടുമ്പോൾ വീർത്തു വരുന്ന ആ ഒരു സാധനമാണ് അതിലുള്ളത്. പാത്രത്തിലെടുത്ത വെള്ളം കളഞ്ഞു, എന്നിട്ടത് ഇനി നമുക്ക് കട്ട് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാം. ശരിക്കും ഞാനത് വെളിയിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ വെളിയിൽ ഭയങ്കര മഴ, അപ്പോൾ പിന്നെ ഞാനതുകൊണ്ട് അകത്ത് വെച്ചിട്ടിപ്പം എടുക്കുകയാണ്. ആദ്യത്തേത് ഞാൻ ഒരെണ്ണം പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതിനകത്ത്. അത് പൊട്ടിച്ചത് ശരിയായില്ല. നമ്മൾ പൊട്ടിക്കുമ്പം ഈ രണ്ടാമത്തൊന്ന് ശ്രദ്ധിച്ചോണേ. ഞാനതിൻ്റെ ഫസ്റ്റ് ലെയർ മാത്രം ചെറുതായിട്ടൊന്ന് കീറി, അതെന്നിട്ട് ചുമ്മാ ഒന്ന് കീറി കുടിച്ചാൽ മതി, പെട്ടെന്ന് അങ്ങ് തുറന്നു വന്നോളും. ഒരു കോട്ടൻ്റെ ലെയർ അത്രയേ ഉള്ളൂ അതിനകത്ത്, ആ ഒരു കോട്ടൺ എന്ന് പറയാന്, അത് മാത്രമായിട്ട് നമുക്കെടുത്ത് സെപ്പറേറ്റ് ചെയ്യാം. അതങ്ങ് മാറ്റി വെക്കുകയാണ്. പിന്നെ നമുക്ക് കാണാം അതിനകത്ത് വേറൊരു ലെയറോടുണ്ട്. ആ ലെയർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്പോഞ്ച്, ആ ഒരു ജെല്ലി പോലത്തെ സാധനം അവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡയപ്പറിൻ്റെ ഒരു എൻഡ് മുകളിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതാ കണ്ടോ, ആ വെള്ളം ഫുൾ അതിൽ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു ജെല്ലി പോലെ കാണുന്നത്. അത് നമുക്കിനിയും മറ്റേ എൻഡിൽ നിന്നും ഞെക്കി 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 അത് സ്ക്വീസ് ചെയ്ത് ആ ഒരു ഓപ്പണിങ്ങിൽ കൂടെ ഫുള്ളായിട്ട് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ആ ഒരു ഡയപ്പർ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ കീറാൻ പോവുകയാണെങ്കിൽ അത് ഫുൾ അവിടെ ഇവിടെ എല്ലാം ആവുകയും ചെയ്യും. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനകത്തുനിന്നൊന്ന് പുറത്ത് കൊണ്ടുവരാനായിട്ട് ഇത്തിരി പാടുപെടേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം കട്ട് ചെയ്ത ഡയപ്പർ ശരിയായില്ല എന്ന്. അതുകൊണ്ടാണ് ആദ്യം കട്ട് ചെയ്ത ഡയപ്പറിൻ്റെ ആ ഒരു കോട്ടനൊക്കെ അതിനകത്ത് വീണുപോയി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കോട്ടൺ മാത്രം ആദ്യമേ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. പെട്ടെന്ന് തന്നെ ആ ഒരു ജെല്ലിനെ നമുക്ക് ഫുള്ള് വെളിയിൽ എടുക്കാനും പറ്റും. ഇനി ഞാൻ ആ ഒരു ലെയറിലെ ആ ഒരു കോട്ടിങ് പോലെ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണ്. കണ്ടോ, ഫുൾ ആ ഒരു ജെല്ലി കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു ബക്കറ്റിലേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി അതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. വെളിയിലാണെങ്കിൽ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ചെയ്യാറ്. അപ്പോൾ അത് എളുപ്പമാണ്. ഇതിപ്പോൾ അകത്തായതുകൊണ്ട് എനിക്കത് ക്ലീൻ ചെയ്ത് ഒഴിക്കാൻ പറ്റില്ല.
ആ ഒരു ബ്ലൂ പോർഷനാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തത്. ആ ഒരു ബ്ലൂ പോർഷൻ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കോട്ടൻ്റെ പീസ് കിട്ടുന്നത്. അത് കഴിയുമ്പോൾ അതിനകത്തൊരു വൈറ്റ് കളറിലെ ലെയറാണ്, അത് കട്ട് ചെയ്യുമ്പോഴാണ് ആ ജെല്ലിയുടെ പോർഷൻ വരുന്നത്. ആ വൈറ്റ് കളർ ലെയർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതും ക്ലീൻ ചെയ്തു, ഞാനത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതാ ആ ഒരു കംപ്ലീറ്റ് ജെല്ലി പോലുള്ള ആ സാധനം നമ്മൾ പുറത്തെടുത്തു. ഇനി ചെയ്യേണ്ട എന്താണെന്ന് കാണിച്ചു തരാം. ഇനിയാണ് ഒരു മാജിക് ഉള്ളത്. ഇത് ഉപ്പ് കല്ലാണ്, സാധാരണ ഉപ്പാണേലും ഉപയോഗിക്കാം. ഈ ഉപ്പ് കല്ല് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചുമ്മാ ഒന്ന് വേദര കൊടുക്കുക. ഒരു ചെറിയ ക്വാണ്ടിറ്റി മതി, ഒരു കയ്യിൽ കൊള്ളുന്ന ക്വാണ്ടിറ്റി പോലും വേണ്ട. അതൊന്ന് ആ ഒരു ഉപ്പ് ഇതിനകത്ത് മെൽറ്റായി ചേരുമ്പോഴാണ് ഇതൊരു വേറൊരു ഫോമിലേക്ക് മാറും. അത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു കമ്പാണ് ഇത് ഇളക്കാനായിട്ട്. ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മൾ ആ ഇട്ട ഉപ്പ് നല്ലപോലെ മെൽറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തോടും ചേരുള്ളൂ. കണ്ടോ, ഞാൻ ആദ്യം കട്ട് ചെയ്ത് ശരിയാവാഞ്ഞിട്ട് ആ കോട്ടൺ അതിനകത്ത് ഇങ്ങനെ അവിടെ എവിടെയും കിടക്കുകയാണ്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി നേരം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 10 seconds ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം 3:42 ഫോൺ എടുക്കാൻ പോയ സമയം കൊണ്ട് തന്നെ അതിൻ്റെ ടെക്സ്ചർ ഒന്ന് പയ്യെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ 3:41 ആയപ്പോഴാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തത്. ഇതാ കണ്ടോ, അതൊരു പയ്യെ പയ്യെ അത് മെൽറ്റ് ആയ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണമെന്നൊന്നുമില്ല, ഉപ്പ് കല്ലിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ഒതുക്കാനായിട്ട് പോവാം. നമ്മൾ ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കിന് ഇതൊരു നല്ല ലിക്വിഡ് ഫോമിലേക്ക് ആയിട്ടുണ്ടാവും. ആ സമയം ഇപ്പം 3:43 ആയതേ ഉള്ളൂ, അപ്പം തന്നെ ദാ അതൊരു വെള്ളം പോലെ ആയി. വെറും 3 minutes എടുത്തുള്ളൂ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ, അത്രയും എളുപ്പമാണ് ഇതാ ഒരു സോളിഡ് ഫോമിൽ നിന്ന് ഒരു ലിക്വിഡ് ഫോമിലേക്ക് അത് മാറുകയാണ്. കണ്ടോ, ശരിക്കും ഒരു വെള്ളം പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ അത്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് നേരെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഒഴിക്കും, എന്നിട്ട് അങ്ങ് ഫ്ലഷ് ചെയ്യും. അതിനുശേഷം ഞാൻ ആ ഡയപ്പറിൻ്റെ ആ ഒരു കവറിങ് നമ്മൾ നേരത്തെ പൊട്ടിച്ച ആ ഒരു കവറിങ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വെയിലത്തിട്ടിട്ട് അങ്ങ് ഉണക്കും. ഉണങ്ങി കഴിയുമ്പോൾ അത് ശരിക്കും ഒരു പേപ്പർ പോലെ ആവുള്ളൂ. അങ്ങനെ അതിന് ശേഷം നമുക്കത് ഒന്നെങ്കിൽ റീയൂസ് ചെയ്യാം. ആ റീയൂസ് ചെയ്യുന്ന രീതി ഞാൻ ലാസ്റ്റ് പറയാം. ഇല്ലെങ്കിൽ അത് പേപ്പറെല്ലാം കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കത്തിച്ച് കളയാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കും അതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലൊന്നും അധികമൊന്നും ഇല്ല. നല്ലപോലെ പേപ്പർ ഉണ്ടെങ്കിൽ അതങ്ങ് പെട്ടെന്ന് കത്തിത്തീരുകയും ചെയ്യും. നിങ്ങൾ ഏത് രീതിയിലാണോ പേപ്പർ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ഈ ഒരു വേസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതേസമയം ഇതെവിടെയെങ്കിലും ഇട്ടാൽ അത് അവിടെ കിടക്കേ ഉള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. എവിടെയെങ്കിലും പറമ്പിൽ കിടന്നാലും അത് ആ മണ്ണിനും കേടാണ്, നമുക്ക് അത്രത്തോളം അത് ഒരു ന്യൂസൻസും ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഞാനിതിനെ നേരെ കൊണ്ട് ഫ്ലഷ് ചെയ്തങ്ങ് കളയാണ്. നിങ്ങളിപ്പോൾ കണ്ട പോലെ മാനേജ് ചെയ്ത ഒരു ഡയപ്പറാണ് ഈ കയ്യിലിരിക്കുന്നത്. ഞാനിത് നല്ലപോലെ വാഷ് ചെയ്ത് അതിനുശേഷം നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇലാസ്റ്റിക്കിനൊന്നും ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യേണ്ടതെന്നു വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ ആ ഫില്ലിംഗ് ഇരുന്ന പോർഷനിൽ ഒരു നല്ല തുണി മടക്കി വെക്കുക, നല്ലൊരു കോട്ടൺ ക്ലോത്ത് മടക്കി വെക്കുക. കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ ഇടിക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അവിടെ പോയിട്ട് അമ്മ ഇപ്പോൾ വരാം. അപ്പം കിടന്ന് ഉറങ്ങുമായിരുന്നു, ഇപ്പോൾ എണ്ണീറ്റതേ ഉള്ളൂ, അതാണ് എണ്ണീറ്റ് വന്നത്. അപ്പോൾ ഇതിനകത്തൊരു ക്ലോത്ത് വെച്ച് മടക്കി കൊടുത്താൽ മതി. പക്ഷേ ഇതിനൊത്തിരി ലിമിറ്റേഷൻസ് ആണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് പുറത്തൊന്നും പോകുമ്പം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഒന്ന് മൂത്രമൊഴിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു തുണി നല്ലപോലെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്ത് മാറ്റണം. കൂടുതൽ ഇത് മാറ്റേണ്ടി വരും, ഇതിനൊരു നനവൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, രാത്രിയിലും ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം രാത്രിയിൽ 1-2 പ്രാവശ്യമൊക്കെ കുട്ടികൾ മൂത്രമൊഴിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം മൂത്രമൊഴിച്ചാൽ തന്നെ നല്ലപോലെ നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പകൽ
അല്ലെങ്കിൽ വീടുകളിൽ മാത്രം നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്കിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു മെത്തേഡ് തന്നെയാണ്. നല്ലപോലെ വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു തുണി, നല്ല കട്ടിയുള്ള കോട്ടൺ ക്ലോത്ത് എന്തെങ്കിലും മടക്കി വെച്ചാൽ മതി. തീരെ കനമില്ലൊരു പേപ്പർ പോലെ ഉള്ളൂ ഇപ്പോൾ ഇത്. അതുകൊണ്ടാണ് ഒത്തിരി ഒരു കട്ടിയുള്ള തുണി വന്നെന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് അതൊരു വെയിറ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഒരു മെത്തേഡിന്. എന്നാൽ പോലും പകൽ സമയങ്ങളിൽ കുട്ടികൾക്ക് നല്ലപോലെ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം തന്നെയാണിത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. എന്ത് അഭിപ്രായങ്ങളും എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.